നമസ്കാരം. ബ്രിട്ടനിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി, കുറേ ആഴ്ചകളായി, കുറേ മാസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ ബ്രെക്സിറ്റിൻ്റെ പേരിൽ വോട്ടെടുപ്പുകൾ നടക്കുന്നു, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിടുമെന്നും വിടത്തില്ലെന്നും പറയുന്നു. ഇപ്പോഴിതാ അവിടുത്തെ തെരേസമായി രാജി, അവിടുത്തെ പ്രധാനമന്ത്രി തെരേസമായി രാജിവയ്ക്കും എന്ന് ഉറപ്പായപ്പോൾ പുതിയ പ്രധാനമന്ത്രി വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു. പലർക്കും ആശയക്കുഴപ്പമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന്. ബ്രിട്ടൻ ഇപ്പോൾ ഭരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. ഇതിനു മുൻപ് ഏതാണ്ട് 20 കൊല്ലത്തോളം ഭരിച്ചിരുന്നത് ലേബർ പാർട്ടിയായിരുന്നു. നമുക്കറിയാം ടോണി ബ്ലെയർ ആയിരുന്നു പ്രധാനപ്പെട്ട കൂടുതൽ കാലവും പ്രധാനമന്ത്രിയായിരുന്നു. അവസാനത്തെ കുറച്ചു കാലം ഗോർഡൻ ബ്രൗൺ അവിടെ പ്രധാനമന്ത്രിയായി. പിന്നീട് കൺസർവേറ്റീവ് പാർട്ടി അവിടെ അധികാരത്തിലെത്തുന്നു. ഡേവിഡ് കാമറോൺ എന്ന ഒരു യുവ നേതാവാണ് കൺസർവേറ്റീവ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചതും പ്രധാനമന്ത്രിയാകിയതും. അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ, കൂടുതൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുന്നു. എന്നാൽ അദ്ദേഹം 2 മണ്ടത്തരങ്ങൾ അന്ന് ചെയ്തു. ഒന്ന്, അദ്ദേഹം സ്കോട്ട്ലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തെ റഫറൻഡത്തിലൂടെ നേരിടാൻ തീരുമാനിച്ചു. 2, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്താവണം എന്ന ആവശ്യത്തിനും റഫറൻഡം നടത്താൻ തീരുമാനിച്ചു. ഭാഗ്യത്തിന് സ്കോട്ട്ലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റഫറൻഡത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചു. അതായത് സ്കോട്ട്ലൻഡ് യു കെയിൽ തന്നെ തുടർന്നാൽ മതി എന്ന് വിജയിച്ചു, രക്ഷപ്പെട്ടു. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോരുക എന്ന ലക്ഷ്യത്തോടുകൂടി നടന്ന റഫറൻഡത്തിൽ ഡേവിഡ് കാമറോണിൻ്റെ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടിയും ഒക്കെ ഒരുപോലെ യൂറോപ്യൻ യൂണിയനിൽ തുടരുന്നതിനെ ക്യാമ്പയിൻ നടത്തിയെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്തത് പുറത്തു പോകുന്നതിനാണ്. അതിനാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടൻ്റെ എക്സിറ്റാണ് ബ്രെക്സിറ്റ്. ഈ പ്രക്രിയ കഴിഞ്ഞിട്ട് 2 വർഷത്തിൽ അധികമായിരിക്കുന്നു. ഈ 2 വർഷ കാലയളവിൽ ബ്രെക്സിറ്റ് പൂർത്തിയാവേണ്ടതാണ്. എന്നാൽ ഇത് നിയമപരമായി പാർലമെൻറ്റ് അനുവദിക്കേണ്ടതുണ്ട്. പാർലമെൻറ്റിൽ ബ്രെക്സിറ്റ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ബില്ലുകളും നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് കാമറോൺ ആ തോൽവിയോടുകൂടി, അത് ബ്രെക്സിറ്റിനെ കുറിച്ചുള്ള റഫറൻഡത്തിലെ തോൽവിയോടുകൂടി പ്രധാനമന്ത്രി പദവി രാജിവെച്ചു. പക്ഷെ തെരഞ്ഞെടുപ്പ് നടന്നില്ല. പകരം അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന, ആഭ്യന്തരമന്ത്രി ആയിരുന്ന തെരേസമേയി പ്രധാനമന്ത്രിയായി മാറുന്നു. തെരേസമേയ്ക്ക് വലിയ സൽപ്പേരുണ്ടായപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പക്ഷെ അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞു. അതോടുകൂടി അവരുടെ ഒരു നിലപാടും ശരിയാക്കാൻ സാധിക്കുന്നില്ല. അതായത് ബ്രെക്സിറ്റ് വേണമെന്നും വേണ്ടമെന്നും പറയുന്ന 2 വിഭാഗം കൺസർവേറ്റീവ് പാർട്ടിയിലും ലേബർ പാർട്ടിയിലുമുണ്ട്. ഈ 2 പാർട്ടിയിലെയും കുറച്ചു പേർ അനുകൂലിക്കും, കുറച്ചു പേർ എതിർക്കും. ഇതേക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള വോട്ടെടുപ്പുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരുന്നത്. യൂറോപ്യൻ യൂണിയൻ കുറച്ചുകൂടി ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു പുറത്തു പോകുന്നതിനുള്ള. പുറത്തു പോകണമെങ്കിൽ 39 ബില്യൺ പൗണ്ട് അടയ്ക്കണം. മാത്രമല്ല ഒരു കരാർ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ കരാർ അനുസരിച്ച് ഏത് തരത്തിലുള്ള ബന്ധമാണ് മുമ്പോട്ട് പോകേണ്ടത്, അതാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയനും തെരേസമേക്കും യോജിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ബ്രെക്സിറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ, കുടിയേറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ, വ്യാപാര ബന്ധങ്ങൾ, യൂറോപ്യൻ യൂണിയൻ്റെ എക്കണോമിക് സോണിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ചർച്ചകളിൽ ഒരിക്കലും ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ തെരേസമേ രാജിവെക്കുകയാണെന്ന് പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പകരം പുതിയൊരു കൺസർവേറ്റീവ് നേതാവിനെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഏതാണ്ട് 9 നേതാക്കന്മാർ പ്രധാനമന്ത്രിയാവാൻ മത്സരരംഗത്തെത്തി. MPമാരാണ് വോട്ട് ചെയ്യുന്ന, പല ഘട്ടങ്ങളിലായി വോട്ട് ചെയ്ത് മിനിമം വോട്ട് കിട്ടാത്തവരെ ഒഴിവാക്കി ഇന്നലെ 2 പേരായി മാറി, ബോറിസ് ജോൺസണും ജെറമി ഹണ്ടും. ബോറിസ് ജോൺസൺ മുൻപ് ലണ്ടൻ മേയറായിരുന്ന ആളാണ്, കൺസർവേറ്റീവ് പാർട്ടിയുടെ തെരേസമേയുടെ കീഴിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന ആളാണ്, പിന്നീട് പിണങ്ങി രാജിവെച്ചതാണ്. ബോറിസ് ജോൺസൺ ഒരു തമാശക്കാരനാണ്. പക്ഷേ ബോറിസ് ജോൺസൺ വലത് രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളാണ്. നോ ഡീൽ, അതായത് യൂറോപ്യൻ യൂണിയൻ്റെ കീഴിൽ വഴങ്ങേണ്ട കാര്യമില്ല, ബ്രെക്സിറ്റ് എന്ത് വന്നാലും നടത്തണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മേയൊക്കെ ബ്രെക്സിറ്റ് ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് ബോറിസ് ജോൺസൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ 31 ഒക്ടോബർ മുൻപ് യൂറോപ്യൻ യൂണിയൻ പുറത്താവുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച്, അതായത് നോ ഡീൽ ബ്രെക്സിറ്റ് എന്നാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജെറമി ഹണ്ട് അങ്ങനെയല്ല, യൂറോപ്യൻ തുടരണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ബ്രെക്സിറ്റിൽ വ്യാപാര കരാർ നിലനിർത്തിക്കൊണ്ട് തുടരണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ MPമാർ വോട്ട് ചെയ്ത് ബോറിസ് ജോൺസനെ ജയിപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 130 MPമാരുടെ പിന്തുണയുള്ളപ്പോൾ 70 MPമാരുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ജെറമി ഹണ്ടിന് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവർ 2 പേരെയും ആരായിരിക്കും പാർട്ടി ലീഡർ എന്ന് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ്. അത് വോട്ട് പാർട്ടി അംഗങ്ങളാണ്, കൺസർവേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങളാണ്. 1 മാസത്തിനകം ഒരുപാട് ക്യാമ്പയിനുകളുടെ, 1 മാസത്തിനകം കൺസർവേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങൾ വോട്ട് ചെയ്ത് ആര് ജയിക്കുന്നു അയാളായിരിക്കും അടുത്ത പ്രധാനമന്ത്രി. അതായിരിക്കും
ബോറിസ് ജോൺസൺ ആകുന്നുണ്ട് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളാകും, അവരെ വഴങ്ങാൻ നിൽക്കുകയില്ല, വ്യാപാര കരാറിൽ ബ്രിട്ടൻ അനുകൂലമാക്കാൻ ശ്രമിക്കും, നടക്കത്തില്ലെങ്കിൽ നോ ഡീൽ ഇല്ലാതെ പുറത്താകും. ഇതാണ് സ്ഥിതി. അതായത് ഇപ്പോൾ ഇതെന്താണ് ബ്രിട്ടനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഒരു മാസത്തിനകം ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമാവും. ബോറിസ് ജോൺസൺ തന്നെയായിരിക്കും പ്രധാനമന്ത്രി. ഒക്ടോബർ 30-ന് മുൻപ് ഒരു കരാറുമില്ലാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ പുറത്തേക്ക് ബ്രിട്ടൻ വരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്.